മലുഗൈ വെബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നറിയിപ്പ് നോട്ടീസുമായിക്കൊണ്ട് KFA അതായത് കേരള ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. അതായത് ലഹരി വിരുദ്ധ ക്യാമ്പയിനിൻ്റെ ഭാഗമായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി താരങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിൽ മുൻപ് കളിച്ചിട്ടുണ്ടായിരുന്ന മലയാളി താരങ്ങളും ഉദാഹരണമായിക്കൊണ്ട് അനസ് എടത്തൊടിക, വിനീത്, മുഹമ്മദ് റാഫി പോലുള്ള താരങ്ങളൊക്കെ ഇപ്പോൾ മറ്റു ക്ലബ്ബുകളുമായിട്ട് കരാറില്ലാതെ നിൽക്കുന്ന താരങ്ങളാണ്. അതുപോലെ തന്നെ ISL മറ്റു ടീമിൽ കളിച്ചിരിക്കുന്ന മലയാളി താരങ്ങളൊക്കെ ഒത്തിണക്കത്തോടുകൂടി ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൻ്റെ ഭാഗമായിക്കൊണ്ട് മഞ്ചേരിയിൽ വെച്ചുകൊണ്ട് മത്സരം സംഘടിപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ കേരള ഫുട്ബോൾ അസോസിയേഷനോട് സമ്മതം ചോദിക്കാതെ നടത്തുന്ന ഈ ഒരു മത്സരം സംഘടിപ്പിക്കാനായിക്കൊണ്ട് താരങ്ങളെ വിട്ടു നൽകുന്ന ക്ലബ്ബുകൾക്കെതിരെ നടപടികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് KFA അതായത് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ ടീമുകൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന രീതിയിലാണ് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ആ ഒരു പ്ലാനും പാളിയെന്ന് ചുരുക്കം. എന്നാൽ ഈ ഒരു മത്സരം നടക്കണമെങ്കിൽ കേരള ഫുട്ബോൾ അസോസിയേഷനോട് സമ്മതം ചോദിച്ചുകൊണ്ട് രീതിയിലേക്ക് മാറ്റണമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഏതായാലും താരങ്ങളെ വിട്ടു നൽകുന്ന ടീമുകൾക്ക് നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കേരള ഫുട്ബോൾ അസോസിയേഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം നടക്കാൻ ഇനി സാധ്യതകൾ വളരെ കുറവാണ്. ഏതായാലും കേരള ഫുട്ബോൾ അസോസിയേഷൻ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.